ഇന്നലെ തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പെയ്തത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം കൃത്യമായി തന്നെ മഴ ലഭിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള വളരെ കൃത്യമായ പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നടത്തിയതും അതിനനുസരിച്ച് മഴ പെയ്തതും ഇന്നലെ തിരുവനന്തപുരത്തെ പല മേഖലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മറ്റൊരു യിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് പതിനാലാം തീയതി മുതൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഒപ്പം കാറ്റിനും ഇടിയ്ക്കും മിന്നലുമുള്ള സാധ്യത ഉണ്ടെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതിന് പ്രധാനമായ കാരണം അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു ന്യൂനമർദ്ദമാണ് ആ ന്യൂനമർദ്ദം രൂപം കൊള്ളുമ്പോൾ തന്നെ കേരളത്തിൽ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലുമുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം രണ്ടാമത് ഒരു ന്യൂനമർദ്ദം കൂടി അവിടെ അറബിക്കടലിൽ രൂപം കൊള്ളും അതിൻ്റെ പേര് ടൗട്ട എന്നാണ് ആ ചുഴലിക്കാറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദത്തിൻ്റെ പേര് ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി കേരള തീരത്തു നിന്നും ആയിരം കിലോമീറ്റർ ദൂരെ കൂടിയാണ് പോകുന്നത് പക്ഷേ അത് കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതായത് പതിനാലാം തീയതി എന്ന് പറയുന്ന ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് കനത്ത മഴയായിരിക്കും പെയ്യുക എന്നുള്ളതാണ് പ്രവചനം പതിനാറാം തീയതി ചുഴലിക്കാറ്റ് രൂപപ്പെടും ഈ ടൗട്ട എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വീശിയടിക്കുന്നത് പതിനാറാം തീയതിയായിരിക്കും പതിനഞ്ചാം തീയതി കനത്ത മഴ ലഭിക്കും പതിനാലാം തീയതി മുതൽ മഴ തുടങ്ങും പക്ഷേ അതിൻ്റെ തീവ്ര രൂപം പ്രാപിക്കുന്നത് പതിനഞ്ചാം തീയതി മുതലാണ് പിന്നീട് ഈ ചുഴലിക്കാറ്റ് പതിനാറാം തീയതി ആഞ്ഞടിക്കും അത് കേരള തീരത്തിന് നിന്ന് ആയിരം കിലോമീറ്റർ അകലെ കൂടിയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാകും വലിയ മഴയായും കാറ്റായും ഇടിമിന്നലായും അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി മുതൽ പരിശോധിച്ചാൽ ഒരു വർഷം കടലിൽ നാല് ന്യൂനമർദ്ദങ്ങളാണ് രൂപം അല്ലെങ്കിൽ നാല് ചുഴലിക്കാറ്റുകൾ വീതമാണ് രൂപം കൊണ്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ അത് അഞ്ചായി വരുന്നു അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഓരോ തരത്തിൽ ചുഴലിക്കാറ്റിൻ്റെ രൂപം മാറി വരികയാണ് ഇതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി ുന്ന വിശദീകരണം എന്ന് പറയുന്നത് കടലിലെ ചൂടാണ് ചൂട് കൂടുമ്പോൾ തന്നെ ആവി ജലം ബാഷ്പീകരിക്കുകയും അത് പിന്നീട് ചുഴലിക്കാറ്റിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു ന്യൂനമർദ്ദമായി മാറുകയും അത് പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണമായി പറയുന്നത് ഏതായാലും പ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പ് എല്ലാവരും തന്നെ പാലിക്കാനുള്ള ബാധ്യതയുമുണ്ട്